Holy Communion benefits. Indana Kartavan Meshundla Anigulingala, then a Chilagari Parayam, with a Kashtan Pavangal or Kanula Saraman. Arude Kartavinde, Kashtan Pavangal or Kanula, or our Saraman. Rame Maranata, Namakuindi Kartava Nihuvicha, Panga Particle, Duridangal, Kleshangal, Idake on a Windum or Kanula, our Saramana, Kartavinde Mesha, Rame Maranata. Matramala, Soya, Parishodanicula, our Saramana. Karanam, Yogi the Venom with the Pangadekua. Rame Bernata, Bola Yogi, the Nadanam and Indianum, Soya Parishodanam, and Pabiano, and Kurovanano, and then a Perihari and the Krabayal, Nidigarikaname, Vishwasta, Nidigarikaname. But they were told Adatuana, Soya, Parishodanicula, or our Saram Gudayana, Kartavan Mesha. Muna. പുതുക്കത്തിനുള്ള അവസരം ഒരു ആമേൻ പറഞ്ഞാട്ടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് എന്താണ് ഒരു പുതുക്കം ആത്മാവിൽ ഒരു പുതുക്കം ദേഹിയിൽ ഒരു പുതുക്കം ദേഹത്തിൽ ഒരു പുതുക്കം അവയവങ്ങളിൽ ഒരു പുതുക്കം ഓരോ ഞായറാഴ്ചയും നീ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുമ്പോൾ നീ പുതുക്കത്തോടെയാണ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളെ നീ അഭിമുഖീകരിക്കുന്നത് ഒരാമേൻ പറഞ്ഞാട്ടെ ഒരു പുതുക്കം നിന്റെ എല്ലാ നിലവാരങ്ങളിലും വ്യാപരിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ നാലാമത്തെ കാര്യം എന്താണ് അകത്തെ മനുഷ്യന്റെ ബലം കിട്ടുന്നു അകത്തെന്തുണ്ട് അകത്ത് ഒരു മനുഷ്യനുണ്ട് പുറമേ കാണുന്ന ചട്ടക്കൂടല്ല മനുഷ്യൻ നിന്റെ അകത്തൊരു മനുഷ്യൻ ഇരിപ്പുണ്ട് അതാണ് നിന്റെ പേഴ്സണാലിറ്റി വ്യക്തിത്വം അത് ബലപ്പെടണം ടോണിക്ക് പിടിച്ചാൽ അകത്തെ മനുഷ്യൻ ബലപ്പെടത്തില്ല ബിരിയാണി കഴിച്ചാൽ മട്ടൻ കഴിച്ചാൽ അകത്തെ മനുഷ്യൻ ബലപ്പെടത്തില്ല അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താൻ കർത്താവിന്റെ മേശയ്ക്ക് മാത്രമേ കഴിയൂ അകത്തെ മനുഷ്യനെ ബലം കിട്ടുന്നു വീണ്ടും മരിക്കാതിരിക്കും ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ആ കാര്യം കർത്താവിന്റെ മേശയിൽ വിഘ്നം കൂടാതെ കുറവേറ്റു പറഞ്ഞ് കാഴ്ചപ്പാടോടുകൂടെ പങ്കെടുത്താൽ നിനക്ക് മരണമില്ല വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മരണമില്ല നീ മരിക്കത്തില്ല വിശ്വസിക്ക ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല നിങ്ങളോ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം മുമ്പോട്ട് പോകാം ദൈവത്തോട് അടുക്കാനുള്ള ഒരു അവസരം ഒരാമേൻ പറഞ്ഞാട്ടെ ഓരോ ഞായറാഴ്ചയും കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുമ്പോൾ നാം കുറവേറ്റു പറഞ്ഞ് നീതീകരിക്കപ്പെട്ട് ദൈവത്തോട് അടുക്കുകയാണ് ദൈവത്തോട് അടുത്താൽ ആദ്യം സംഭവിക്കുന്ന കാര്യം എന്താണ് പറയാമോ സമ്മാനമുണ്ട് ദൈവത്തോട് അടുത്താൽ ആദ്യം സംഭവിക്കുന്ന കാര്യം ദൈവത്തോടടുത്താൽ ആദ്യം സംഭവിക്കുന്ന കാര്യം പിശാച് അകന്നു മാറും ഒന്നുകിൽ പിശാച് അല്ലെങ്കിൽ ദൈവം രണ്ടും കൂടെ കറി അകത്തിരിക്കത്തില്ല ദൈവമായുള്ള ബന്ധം ശക്തിപ്പെട്ടാൽ പിശാച് താനേ അകന്നു മാറും ഓക്കെ അപ്പോൾ പിശാചിന്റെ എന്തുവാ ചരക്കും എന്തൊക്കെയാണ് രോഗമായാലും മരണമായാലും പ്രതികൂലമായെല്ലാം അകന്നു മാറും ഒരാമയം പറയാം വീണ്ടും സൗഖ്യത്തിനുള്ള അവസരം കൂടെയാണ് കർത്താവിന്റെ മേശ എന്താണ് വചനം പറയുന്നു എന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു പല പേരുകളിലാണ് അത് അറിയപ്പെടുന്നത് നമുക്കറിയാം കർത്താവിന്റെ മേശ എന്ന് പറയാറുണ്ട് ലോർഡ്സ് ടേബിൾ കർത്താവിന്റെ മേശ ഒന്ന് കൊരിന്ത്യർ 10:21 വാക്യം ഒന്ന് വായിച്ച് ഒന്ന് കൊരിന്ത്യർ 10:21 നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകാൻ പാടില്ല ഭൂതങ്ങൾക്ക് മേശയുണ്ട് കർത്താവിനും മേശയുണ്ട് ഭൂതങ്ങളുടെ മേശയിൽ എന്തോ ഉണ്ട് അവിടെ മദ്യമുണ്ട് അവിടെ ലോകസുഖങ്ങളുണ്ട് അല്ലെങ്കിൽ മയക്കുമരുന്നുണ്ട് അത് നിന്നെ നശിപ്പിക്കും നിന്റെ അകത്തെ മനുഷ്യനെയും പുറത്തെ മനുഷ്യനെയും നശിപ്പിക്കും എന്നാൽ
ദൈവത്തിന്റെ മേശ എന്താണ്? അകത്തെ മനുഷ്യനെ ജീവിപ്പിക്കുന്ന മേശ. അതാണ് വാക്യം പറയുന്നത്, ശത്രുക്കളുടെ മുമ്പിൽ നിനക്ക് മേശ ഒരുക്കും. പാസ്റ്ററേ, എന്നേക്കാൾ എത്രയോ നല്ല ആഹാരമാണ് എൻ്റെ അയൽക്കാരൻ കഴിക്കുന്നത്. ഞാൻ കഞ്ഞിയും ചപ്പാത്തിയും കഴിക്കുമ്പോൾ എൻ്റെ അയൽക്കാരൻ കഞ്ചാവ് വിൽക്കുന്നവൻ, അവൻ കഴിക്കുന്നത് ചിക്കനും ചില്ലി ചിക്കനും എപ്പോഴും കഴിക്കും. പക്ഷെ വാക്യം പറയുക, ശത്രുക്കളുടെ മുമ്പ് ആ മേശ ഒരുക്കും. ഇതുവരെയും മേശ ഒരുങ്ങിയിട്ടില്ല. അത് മനസ്സിലാകാത്തതേ, ഈ മേശയുടെ പ്രാധാന്യം നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഒരാമയൻ പറഞ്ഞാട്ട്. ശത്രുക്കൾ നല്ല ആഹാരം കഴിക്കുന്നില്ല. സാക്ഷാൽ ഭക്ഷണം ശത്രുക്കൾ കഴിക്കുന്നില്ല. നിന്റെ അകത്തെ മനുഷ്യൻ ലഭിക്കുന്ന ബലം അവർക്ക് ലഭിക്കുന്നില്ല. നിനക്ക് അകത്തെ മനുഷ്യന് ആഹാരമുണ്ട്, അവർക്ക് പുറത്തെ മനുഷ്യന് മാത്രമേ ആഹാരമുള്ളൂ. ഇത് അകത്തെ മനുഷ്യന്റെ ആഹാരമാണ്. നീ അത് കഴിക്കുമ്പോൾ ദൈവം നിനക്ക് ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുകയാണ്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാട്ടെ. നിന്നെ നിന്ദിക്കുന്ന, നിന്നെ കഴിക്കുന്ന, പരിഹസിക്കുന്ന ശത്രുക്കളുടെ മുമ്പിൽ ഇതാ നിനക്ക് മേശ ഒരുക്കപ്പെട്ടിരിക്കുന്നു. വിശ്വസിക്കാമെങ്കിൽ ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ. വീണ്ടും ഇത് അനുഗ്രഹപാത്രമാണ്. ഒന്ന് കൊരിന്ത്യർ 10:16 വാക്യം, ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ്സ്. നാം അനുഗ്രഹിക്കുന്ന ഇത് ശാപത്തിന്റെ പാത്രമല്ല, ഇത് ജയാളി ഒരുക്കിയ അനുഗ്രഹത്തിന്റെ പാത്രമാണ്. രാമയൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇതെന്താണ്? അനുഗ്രഹത്തിന്റെ പാത്രമാണ്. വീണ്ടും അപ്പം നുറുക്കൽ, ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ്, അപ്പോസ്തല പ്രവൃത്തികൾ 2:42. അവർ അപ്പസ്തന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും. അതെ, അപ്പം നുറുക്കൽ എന്നറിയപ്പെടും. മുമ്പോട്ട് പോകാം. ഇത് സ്തോത്ര ശുശ്രൂഷയാണ്, താങ്ക്സ് ഗിവിംഗ് സർവീസ് ആണ്. മത്തായി 26:7 7 വാക്യം വായിച്ച്. സ്തോത്ര ശുശ്രൂഷ, മത്തായി 26:7. സ്പീഡ് പോരാ. 26:7 സ്തോത്രം പാടി, അവർ സ്തോത്രം പാടിയിട്ട് പോയി. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. അവർ സ്തോത്രം പാടി, എപ്പോഴാണ്? കർത്താവിന് വിഷയം പങ്കെടുത്തപ്പോൾ അവർ സ്തോത്രം. അപ്പോൾ സ്തോത്രം ചൊല്ലി ഏറ്റെടുക്കേണ്ട ഒരു സ്തോത്ര ശുശ്രൂഷ. എന്താണ് സ്തോത്രം എന്ന് പറഞ്ഞാൽ? നന്ദി, ഗിവ് താങ്ക്സ്, നന്ദി പറയണം. ഇപ്രകാരം ഒരു അവസരം ഒരുക്കപ്പെട്ടതിന് നന്ദി പറയണം. ഇപ്രകാരം ഒരു സാക്ഷാൽ ഭക്ഷണം ഒരുക്കപ്പെട്ടതിന് നന്ദി പറയണം. ഇപ്രകാരം ഒരു സാക്ഷാൽ പാനീയം ഒരുക്കപ്പെട്ടതിന് നന്ദി പറയണം. അതാണ് സ്തോത്ര ശുശ്രൂഷ. വീണ്ടും തിരുവത്താഴം എന്ന് പറയും. തിരുവത്താഴം, ലോർഡ് സപ്പർ, കർത്താവുമായി ഒന്നിച്ചുള്ള അത്താഴം, തിരുവത്താഴം. നമ്മൾ ദൈവത്തോട് ചേർന്ന് അത്താഴം കഴിക്കുകയാണ്. രാമയും പറഞ്ഞാട്ടെ. ആരോട് ചേർന്ന്? വെറുതെ അങ്ങ് പറയല്ലേ. ആരോട് ചേർന്ന്? ദൈവത്തോട്. എത്ര ഭാഗ്യകരമായ അവസ്ഥയാണ് ദൈവത്തോട് ചേർന്ന് അത്താഴം കഴിക്കുക. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾക്ക് അടുത്തയാഴ്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ഒരു അത്താഴം കഴിക്കാൻ ഒരവസരം കിട്ടിയാൽ നിങ്ങൾ എത്ര സന്തോഷവരായിരിക്കും. എനിക്ക് അവസരം കിട്ടി ഇന്ത്യൻ പ്രസിഡന്റുമായിട്ട് ആഹാരം കഴിക്കുവാൻ, ഗ്യാനി സെയിൽ സിംഗുമായിട്ട് ആഹാരം കഴിക്കുവാൻ, രാജീവ് ഗാന്ധിയുമായിട്ട് ആഹാരം കഴിക്കുവാൻ, പ്രാതൽ കഴിക്കുവാൻ, ഇന്ത്യ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ട്, കേരളത്തിൻ്റെ എന്താണ് ഗവർണറുമായിട്ട്, വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടൊക്കെ ആഹാരം കഴിക്കാൻ അവസരം കിട്ടി. ഞാൻ പഠിച്ച കാലത്ത് നാഷണൽ കേഡറ്റ് കോപ്സിൽ എനിക്ക് ജനുവരി 26 ആ പരേഡിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. അങ്ങനെ എനിക്ക് ഇതിനൊക്കെ അവസരം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം എന്താണ്? അതൊരു ഭാഗ്യകരമായ അവസ്ഥയാണ്. കാരണം വിലപ്പെട്ട വ്യക്തികളാണ് ഗവർണർ, പ്രസിഡന്റ്, പ്രധാനമന്ത്രി. അവരുമായിട്ട് അവരങ്ങ് ദൂരെ ഇരിക്കുക, പറച്ചിലേ ഉള്ളൂ അത്താഴം കഴിക്കുന്നു. അവരവിടെ ഇരിക്കുക, ഒരു കിലോമീറ്റർ അപ്പുറം ഇരിക്കുക. സത്യമാണ്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കൂടെന്ത് ചെയ്യും? അവർ പതുക്കെ നടന്ന് പോവും. ഞാനെന്തറിയാം, ഫോട്ടോ കിട്ടാൻ വേണ്ടി എന്തെന്നറിയാമോ, ഇങ്ങോട്ട് മാറിയിരുന്നു. ഫോട്ടോ കിട്ടണേ, ഫോട്ടോയിൽ കറക്റ്റായിട്ട് കിട്ടി. ആ ഫോട്ടോ ചീത്തയായി പോയി. ഗ്യാനി സെൽസിംഗ് പോകുന്നു, അടുത്ത് ഞാൻ നിൽക്കുന്നു. അപ്പോൾ
ഒരു വലിയ കാര്യമായിട്ട് ഞാൻ അത് കൊണ്ടുനടന്നു. കുറെ നാള് ഫോട്ടോ കാണിച്ചു, കണ്ടോ ഫോട്ടോ കണ്ടോ ഫോട്ടോ കണ്ടോ, ഞാനും ഗാലക്സി സെയിൽസ് ടീമുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ടോ കണ്ടോ. ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ എത്രമാത്രം നമ്മൾ സന്തോഷവാന്മാരാക്കും, അങ്ങനെയെങ്കിൽ ദൈവമായി കഴിക്കുന്ന ആഹാരം എത്രയധികം നമ്മെ സന്തോഷമുള്ളവരാക്കും. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാട്ട്, കത്തായമായി കഴിക്കുന്ന സകലത്തെയും സൃഷ്ടിച്ച ദൈവമായി കഴിക്കുന്ന അത്താഴം നമ്മെ എത്രയധികം സന്തോഷവാന്മാരാക്കും. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച്. ഹല്ലേലൂയ. ഇതൊക്കെ ഇതിന്റെ പേരുകളാണ്. 2021 വർഷങ്ങൾക്ക് മുൻപ് എന്റെയും നിന്റെയും പാപത്തിന് പരിഹാരമായി യേശു കാൽവറിയിൽ ബലിയാടായി. എന്നെയും നിന്നെയും ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവൻ ശിക്ഷ ഏറ്റെടുത്തു. പകരക്കാരനായി, ഓ മറുവിലയായി, സബ്സ്റ്റിറ്റ്യൂഷൻ, നിന്നെ തള്ളി മാറ്റിയിട്ട് അവൻ ക്രൂശ ഏറ്റെടുത്തു. എങ്ങനെ? നിന്നെ തള്ളി മാറ്റിയിട്ട് അവൻ ക്രൂശ ഏറ്റെടുത്തു. എന്തിന്? നിന്നെ ഒഴിവാക്കാൻ, ശിക്ഷാവിധിയിൽ നിന്ന്. ഒരാമയും പറഞ്ഞാട്ട്. ഒരു പാട്ടിന് വരികൾ പാടാം. പാടുമ്പോൾ ആ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പോകാം. യെസ്, കം ഓൺ. കൽവരി ദർശനം കാണുക നീ, കൃഷിയിലെ ക്ലേശങ്ങൾ ഓർക്കുക നീ, പാടുകൾ വേദന നൊമ്പരങ്ങൾ എല്ലാ നിനക്കായും നോക്കുക. ഓ പാടുകൾ വേദന നൊമ്പരങ്ങൾ എല്ലാ നിനക്കായും നോക്കുക. നിത്യസ്നേഹം അവർണ്ണനീയം, ഏകമായി പാടുക സ്തോത്രഗീതം, സ്വീകരിക്കാ ഉള്ളിൽ ജീവൻ, ശക്തരായി തീർന്നിടുക. കാൽവരി മലമുകളിൽ ഏകനായി, കൃശു ചുമന്നൊരു കാണുന്നു, വീണും എഴുന്നേറ്റും രക്ഷരങ്ങി, പാപം ചുമന്നൊരു ഓർക്കുന്നു. കാൽവരി മലമുകളിൽ ഏകനായി, കൃശു ചുമന്നൊരു കാണുന്നു, പാപം ചുമന്ന് ഓർക്കുന്നു. നിത്യസ്നേഹം പാടുക സ്തോത്രം, സ്വീകരിക്കാൻ ഉള്ളിൽ ജീവൻ, ശക്തരായി തീർന്നു. ഉൾമോടി ചൂടിയതാക്കുവേം, ശാപം മുറിക്കാനും നോക്കുന്നു. ചട്ടക്കുവേ അടിപ്പിണറാണ് സൗഖ്യം, ഉൾമൂടി ചൂടിയതാക്കുവേണ്ടി ശാപം മുറിക്കാനും നോക്കുന്നു. ചട്ടക്കുവേണ്ടി അടിപ്പിണറാണ് സൗഖ്യം. നിത്യസ്നേഹം ഏകമായി പാടുക സ്തോത്രഗീതം, സ്വീകരിക്കാ ഉള്ളിൽ ജീവൻ, ശക്തരായി തീർന്നിടുക.
സ്വീകരിക്കാൻ ഉള്ളിൽ ജീവൻ ശക്തരാക്കി കൽവരി ദർശനം കാണുക നീ കുശിലെ ക്ലേശം ഓർക്കൂ പാടും എല്ലാം നിനക്കായി ഓർക്കൂ പാടും എല്ലാം നിനക്കായി ഓ നിത്യ സ്നേഹം അവൻ നനിയോക്യമായി പാടു സ്തോത്രം സ്വീകരിക്കുള്ള ജീവൻ ശക്തരായി ഓ സ്വീകരിക്കുള്ള ജീവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്കാണ് പങ്കെടുക്കാൻ യോഗ്യതയുള്ളത്. കഴിഞ്ഞാഴ്ച സ്നാനപ്പെട്ടവരുണ്ട്, അവർക്ക് ഇതിൽ പങ്കെടുക്കാം. ഹല്ലേലൂയ. ഇത് അകത്തെ മനുഷ്യന്റെ ജീവനാണ്. ഒരു നിമിഷം നമുക്ക് മുട്ടുമടക്കാം. യെസ് കർത്താവേ, കൃപയാൽ നീതീകരിക്കണമെന്ന് പറഞ്ഞാട്ട് വയസ്സൊന്നൊരു കസര ഇരുന്നാൽ മതി. ആരോഗ്യമുള്ളവർ മുട്ടുമടക്കി പറ കർത്താവേ, കൃപയാൽ നീതീകരിക്കണേ കർത്താവേ, വിശ്വാസത്താൽ നീതീകരിക്കണേപ്പാ. താഴ്ത്തി പ്രാർത്ഥിക്കുന്നപ്പാ, കുറവേറ്റ് പറയുന്നപ്പച്ച, നീ കാണിച്ച ആത്മാർത്ഥത നിന്നോട് കാണിക്കാൻ കഴിഞ്ഞില്ലപ്പാ, ക്ഷമിക്കണേപ്പാ. ഞങ്ങൾ മടങ്ങി വരുന്നു കർത്താവേ. വി ഡു കം ബാക്ക്. പിന്മാറ്റങ്ങളെ ഓർക്കരുതേ കർത്താവേ, പ്രാർത്ഥനാ കുറവ് ഓർക്കരുതേപ്പാ. ഞങ്ങൾ മടങ്ങി വരുന്നു കർത്താവേ. മടങ്ങി വന്നാൽ മടങ്ങി വരുന്ന ദൈവമേ, അടുത്തു വന്നാൽ അടുത്തു വരുന്ന ദൈവമേ, ഞങ്ങൾ മടങ്ങി വരുന്നപ്പച്ച, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. നിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നപ്പച്ച, വിളിയാൽ നീതീകരിക്കണമേ, നാമത്താൽ നീതീകരിക്കണമേ, കൃപയാൽ അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് ഒഴുകി വരുന്ന സ്നേഹത്താൽ നീതീകരിക്കണമേ. എല്ലാവരും പറഞ്ഞു, പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനിൽ വിശ്വസിക്കുന്നു, പുത്രൻ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്ന എൻ്റെ വൻക്രിയ ഇപ്പോൾ എന്നിൽ വെളിപ്പെട്ട് വരട്ടെ. അപ്പത്തെ വാഴ്ത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പത്തെ വാഴ്ത്തി പ്രാർത്ഥിക്കാം. യെസ് യെസ്, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, അദാമി വർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി ഓമനകുമാരനെ തകർക്കുവാൻ ഇഷ്ടം തോന്നിയല്ലോ. ഈ അപ്പത്തെ ഉയർത്തി പ്രാർത്ഥിക്കുന്നപ്പച്ച, പുത്രൻ ഉയർത്തിയതുപോലെ പുത്രന്റെ മാംസം ഒഴിവുചാല് പോലെ കീറി അടിപ്പിണതാൽ ഞങ്ങൾക്ക് സൗഖ്യം അനുവദിച്ചല്ലോ പിതാവേ. ഈ അപ്പത്തെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. സാക്ഷാൽ ഭക്ഷണമാകട്ടെ, വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ച് ഞങ്ങൾ നൽകിയാട്ടെ. തിരുനാമത്തിൽ മഹത്വമാകട്ടെ, ജനത്തിൽ അനുഗ്രഹമാകട്ടെ. യേശുനാമത്തിന്, യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലിയിരിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഈ അപ്പം നുറുക്കപ്പെടുന്നത് പോലെ യേശു നിനക്ക് വേണ്ടി നുറുക്കപ്പെട്ടു, ഉടയ്ക്കപ്പെട്ടു. ഒലിവുക ഉടയ്ക്കപ്പെടുന്നത് പോലെ അവൻ ഉടയ്ക്കപ്പെട്ടു. അവന്റെ മുതുക ഉഴവിച്ചാല് പോലെ കീറി അവന്റെ അടിപ്പിടലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അവണ്ണം പരമാത്രം എടുത്തു പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അദാമ്യ വർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി ഓമന കുമാരനെ തകർക്കുവാൻ ഇഷ്ടം തോന്നിയല്ലോ. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കുമ രക്തത്തിന് പാപപരിഹാരം വരുത്തുവാൻ കഴിയാതിരിക്കവേ നിത്യാത്മാവിനാൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത പുത്രന്റെ പരമയാഗത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് മക്കളും അവകാശികളുമാക്കി കൃപയോർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. പുത്രൻ ഉയർത്തിയതുപോലെ അതേ ആത്മാവിൽ ഈ വീഞ്ഞിനെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഇത് സാക്ഷാൽ പാനീയമാകട്ടെ. പുത്രന്റെ അവസാനത്തിൽ ചോരവരെ ഊറ്റി തരുവാൻ മനസ്സ് തോന്നിയല്ലോ. ഇത്
സാക്ഷാൽ പാനീയമാകട്ടെ അകത്തെ മനുഷ്യൻ ജീവനായി മാറട്ടെ വാഴ്ത്തി അനുഗ്രഹം നൽകിയാട്ടെ സ്വീകരിക്കുന്ന അനുഗ്രഹമാകട്ടെ നാമത്തിൽ മഹത്വമാകട്ടെ യേശു നാമത്തിനെ ആമേൻ 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 മുമ്പിലേക്ക് വരാം ആദ്യം സഹോദരിമാരെ മുമ്പിലേക്ക് വന്നാട്ടെ ആദ്യം അപ്പം എടുക്കണം ഒന്ന് വണങ്ങി വളരെ ഭവ്യതയോടെ ഭയത്തോടെ വേണം ഇതിലേക്ക് പ്രവേശിക്കുവാൻ ഹല്ലേലൂയ പാടാം കൽവരിയിൽ കാണുന്നു ഞാൻ സ്നേഹത്തിൻ്റെ സാക്ഷാൽ രൂപം കൽവരിയിൽ കാണുന്നു ഞാൻ സ്നേഹത്തിൻ്റെ സാക്ഷാൽ രൂപം ഇത്രയേറെ സ്നേഹിക്കുവാൻ എന്തു കണ്ടു എന്നിൽ നന്മ ഇത്രയേറെ സ്നേഹിക്കുവാൻ എന്തു കണ്ടു എന്നിൽ നന്മ സ്വർഗമാകി മകൾ േടി എന്നെ തേടി വന്നു സ്വർഗമാകി മകൾ എല്ലാം വേടി എന്നെ തേടി വന്നു പാപക്കടം തീർത്തിടുവാ കുശൽ പകരക്കാരനായി പാപക്കടം തീർത്തിടുവാ കുശൽ പകരക്കാരനായി ഞാനല്ലാദ്യം സ്നേഹിച്ചത് എന്നെ ആദ്യം ആണ്ടുകൾക്ക് മുൻപേ തന്നെ എന്നെ ഓർത്തു കവി ഞാനെല്ലാത്തും സ്നേഹിച്ചത് എന്നെ ആദ്യം സ്നേഹിച്ച ൾക്ക് കുശീലെന്നെ ഓർത്തല്ലയോ വേദനകൾ സഹിച്ചത് കുശീലെന്നെ വേദനകൾ സഹിച്ചത് ഓരോന്നോരോ മൂർത്തിയുടെ സ്നേഹം വർദ്ധിക്കുന്നു ഓരോന്നോരോ മൂർത്തിയുടെ സ്നേഹം വർദ്ധിക്കുന്നു കൽവരിയിൽ കാണുന്നു സ്നേഹത്തിൻ്റെ സാക്ഷാരൂപം ഇത്രയേറെ സ്നേഹിക്കുന്നു എന്തു കണ്ടു എന്നിൽ കണ്ടു ഞാനല്ലാദ്യം സ്നേഹിച്ചത്
നിന്നെ ആദ്യം സ്നേഹിച്ചതാ നല്ലാദ്യം സ്നേഹിച്ചത് എന്നെ ശീലന്നെ ഓർത്തല്ലയോ വേദനകൾ സഹിച്ചത് ശീലന്നെ ഓർത്തല്ലയോ വേദനകൾ സഹിച്ചത് ഓരോ നോരോ ഉള്ളിൽ സ്നേഹം വർത്തി ഓരോ ഓരോ മൂർത്തി ഉള്ളിൽ സ്നേഹം. ഹല്ലേലൂയ. എല്ലാവർക്കും അപ്പവും പിഞ്ഞു കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരാഴ്ചയിൽ കഴിക്കുന്ന ഏറ്റവും വലിയ ആഹാരമാണിത്. എത്ര പേർക്കിൻ്റെ ആഴമറിയാം? അല്പമേ ഉള്ളൂവെങ്കിലും ഇത് ചെയ്യുന്ന പ്രവൃത്തി അസാധാരണ. കർത്താവേ, നിന്റെ സ്നേഹത്തെ ഓർക്കുന്നപ്പാ, ഇത് ഞങ്ങളെ ഓഹരിക്കാരാക്കി മാറ്റിയല്ലോ അപ്പാ, നന്ദി പറയുന്നപ്പച്ച. ഒരു പുതുക്കത്തിന് അവസരമൊരുക്കിയല്ലോ, നന്ദി പറയുന്നപ്പച്ച. അവൻ്റെ സ്നേഹത്തെ ത്യാഗത്തെ ഓർക്കാം, ഭക്ഷിച്ചു പാനം ചെയ്യാം. ഞാനല്ലാദ്യം സ്നേഹിച്ചത് എന്നെ ആദ്യം സ്നേഹിച്ച ആ വരികൾ എന്നെ വല്ലാതെ കരയിപ്പിക്കുന്ന വരികളാണ്. നമ്മളല്ല സ്നേഹിച്ചത്, അവൻ നമ്മെ ആദ്യം സ്നേഹിക്കുന്നു. ഞാനല്ലാദ്യം സ്നേഹിച്ചത് എന്നെ ആദ്യം സ്നേഹിച്ചത് ആണ്ടുകൾക്കു മുൻപേ തന്നെ എന്നെ ഓർത്തു ദാഹിച്ചത്. ഹല്ലേലൂയാ. യെസ്. ഒരു പാട്ടിൽ ഇവർ ചേർന്ന് പാടുമ്പോൾ നമുക്ക് താവേ സ്തോത്രം 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 നമുക്ക് ദൈവത്തെ ആരാധിക്കാം.